ഭൗമസൂചിക പട്ടികയിൽ സ്ഥാനം പിടിച്ച കൊടുങ്ങല്ലൂരിന്റെ സ്വന്തം പൊട്ടുവെള്ളരി വൻതോതിൽ വിളയിച്ചിരിക്കുകയാണ് മതിലകം സ്വദേശി ബീന സഹദേവനും സുഹൃത്തുക്കളും പൊയ്യ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഒരേ ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പൊട്ടുവെള്ളരി വിളഞ്ഞു കിടക്കുന്നത് മികച്ച കർഷകർക്കുള്ള നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ബീന സഹദേവൻ പോലീസ് ഉദ്യോഗസ്ഥനായ അനുരാജ് പാലിശ്ശേരി രഞ്ജിത്ത് പുളിക്കൽ എന്നിവരും ചേർന്നാണ് ഇക്കുറി കൃഷി ഇറക്കിയത് നമുക്കിപ്പോൾ ഒരു ഈ ഒരു മാസമായിട്ടുള്ളൂ ഭൂസൂചിക പതിവ് ലഭിച്ച ഒരു ക്രോപ്പാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പൊട്ടുവെള്ളരി കൃഷി നമ്മുടെ മാള ബ്ലോക്കിൽ കൊടുങ്ങല്ലൂര് മേത്തല മാള പഞ്ചായത്തിലാണ് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കൃഷി ചെയ്തു വരുന്നത് അപ്പോൾ പൊയ്യയില് നമുക്ക് അത്രയും ഒരു അത്രയും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ക്രോപ്പല്ലായിരുന്നു എങ്കിലും ബീന സഹദേവൻ മുൻകൈയെടുത്തിട്ട് പൊയ്യ പഞ്ചായത്തുകാരി അല്ലെങ്കിൽ കൂടി മുൻകൈ എടുത്തിട്ട് ഈ ഒരു ക്രോപ്പ് നമ്മുടെ ഈ പഞ്ചായത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട് പൊയ്യ മടത്തുംപടിയിലെ എം ജെ തോമസിന്റെ പാട്ടത്തിനടുത്ത 4 ഏക്കറോളം വരുന്ന ഫാമിൽ പശു പോത്ത് എന്നിവ കൂടാതെ വിവിധ ഇനം പച്ചക്കറികളും വാഴ തീറ്റപ്പുല് എന്നിവയും ഇവർ കൃഷി ചെയ്തു വരുന്നുണ്ട് ഇവിടെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പൊട്ടുവെളരി കൃഷി ഇറക്കിയത് പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ ബീന സഹദേവനും രഞ്ജിത്ത് അനുരാജ് എന്നിവർ ചേർന്ന് 4 ഏക്കർ സ്ഥലത്ത് സമ്മിശ്ര കൃഷിയാണ് പൊട്ടുവെള്ളരി വാഴ പയർ പശു പോത്ത് തീറ്റപ്പുല് ഇത് എനിക്ക് തോന്നുന്നത് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്ര വലിയ പ്രായമൊന്നായിട്ടില്ല ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി വരികയും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായി തന്നെ ഇവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ നല്ലൊരു സന്തോഷം തോന്നി പുത്തൻ ചിറയിൽ നിന്നാണ് വിത്ത് കൊണ്ടുവന്ന് നട്ടത് സ്വന്തമായി തന്നെ തയ്യാറാക്കിയ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വളവും വെള്ളവും നൽകി പരിപാലിച്ചു ഇതിനിടെ 2 ദിവസം കനത്ത മഴ പെയ്തെങ്കിലും വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കിയതോടെ നാശനഷ്ടം സംഭവിക്കാതെ കൃഷി രക്ഷപ്പെട്ടു 45 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൃഷി വിളവെടുപ്പിന് പാകമായത് 1.5 മാസത്തെ അധ്വാനം പാഴാകാതെ മികച്ച വിളവാണ് ഇവർക്ക് നൽകിയത് ആദ്യഘട്ടത്തിൽ 2000 കിലോയോളം പൊട്ടുവെള്ളരി വിളവെടുക്കാൻ കഴിഞ്ഞു ഇനി ഇത്രയും തന്നെ പാകമായി വരുന്നുണ്ടെന്ന് ബീന സഹദേവൻ പറഞ്ഞു പൊയ്യ പഞ്ചായത്തിൽ 9ാം വാർഡിലാണ് ഈ കൃഷി ചെയ്യണത് അവിടെ അനുരാജ് സാറും രഞ്ജിത്തും ഞാനും കൂടെ ചേർന്നിട്ടാണ് ഈ കൃഷി ചെയ്തത് വിത്തിട്ട് പൈപ്പിൻ്റെ പണിയൊക്കെ സാറ് തന്നെ ചെയ്ത സാറ് ഒരു ഇത്തിരി ടൈം കിട്ടിയാൽ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് രഞ്ജിത്തും അതെ പിന്നെ പശുവിൻ്റെ ഫാമുണ്ട് ഇപ്പോൾ കോഴി ഫാം സ്റ്റാർട്ട് ചെയ്യാൻ പോണു പിന്നെ ഇപ്പോൾ 45 ദിവസം കൊണ്ട് ഇത് വിളവെടുക്കാൻ പറ്റി കറക്റ്റ് 24ാം തീയതി ഇട്ടിട്ട് 45ൻ്റെ അന്ന് വിളവെടുത്തു ഇപ്പം ഇന്നിപ്പം 48ആയി നല്ലൊരു ഹാർവെസ്റ്റാണ് കിട്ടിയിരുന്നത് ഇനി അടുത്ത ട്രോപ്പ് ഇതിൽ തന്നെ ഇടും പിന്നെ ഒരു ട്രോപ്പ് പുതിയത് ഇന്ന് വിത്തിട്ടിട്ടുണ്ട് 1200 കിലോ ഫസ്റ്റ് കിട്ടി തണ്ണ് എടുത്ത് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഒരു അതിനേക്കാൾ ഇരട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് എടുത്തും കൊണ്ടിരിക്കുകയാണ് വിപണന ഇപ്പോൾ ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത് കൊടുങ്ങല്ലൂരുള്ളൊരു ടീമാണ് എടുത്തിരിക്കുന്നത് ഇത് ആലപ്പുഴയ്ക്കാണ് കയറിപ്പോണത് രാവിലെ നടന്ന ചടങ്ങിൽ പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആർ സോണിയ കൃഷി ഓഫീസർ ജിദ ജലീൽ വെറ്റിനറി വിഭാഗം ഡോക്ടർ ജിനി ജോർജ് കൃഷി അസിസ്റ്റന്റ് എസ് അനൂപ് എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു വിളവെടുത്ത പൊട്ടുവെളരി കിലോയ്ക്ക് 27 രൂപ വെച്ചാണ് വിൽപ്പന നടത്തിയത്